നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിന് മറുപടിയുമായിട്ടാണ്. കാരണം ഫലവൃക്ഷങ്ങൾ അതിന് ഓരോ വൃക്ഷങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ട് വീടിൻ്റെ ഏത് ഭാഗത്താണ് നടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അറിവ് തരുവാനാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ടിപ്സ് അതാണ്. ഞാൻ ഡോക്ടർ ഷാജിക്ക് സൂര്യദേവം മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷുയുടെ ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്ത് തരാം. നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കാം. 2024 ഏപ്രിൽ മാസം 16 1199 മേടമാസം 3 ചൊവ്വാഴ്ചയാണ് നാളെ. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:15 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്. രാഹുകാലം 3:21 4:52 മധ്യേന. അഭിജിത്ത് മുഹൂർത്തം 11:56 12:19 മധ്യേയാണ്. മുഹൂർത്തം വരുന്നത് 12:23 12:45 മധ്യേയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് 9:17 10:48 മധ്യേയാണ്. ഗുളികൻ ഉദയം വരുന്നത് 12:19 1:50 മധ്യേയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂയം നക്ഷത്രമാണ്. ഈ പൂയം നക്ഷത്രവും അതേപോലെ തന്നെ ചൊവ്വാഴ്ചയും ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. വളരെ നല്ലൊരിതാണ്. ഉത്സവം, ശാന്തികർമ്മങ്ങൾ, വിവാഹം, വിവാഹത്തിനൊക്കെ കുഴപ്പമില്ല. എന്നാലൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. നൃത്തത്തിനും അതേപോലെ തന്നെ നൃത്ത വിദ്യ അഭ്യസിക്കുവാനും വാസ്തുകർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. എല്ലാം കൊണ്ടും പൊതുവേ നല്ലൊരു ദിവസമാണ് അന്നത്തെ ദിവസം. അത് മാത്രവുമല്ല, ഈ നമ്മുടെ ചൊവ്വാഴ്ച ദിവസം ജാതകത്തിൽ ചൊവ്വാദോഷമുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചൊവ്വാദോഷം, ഇപ്പം ജാതകങ്ങൾ നോക്കാതെ വിവാഹം കഴിക്കുന്നവർക്ക് ഇപ്പം ജാതകം നോക്കി മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ജാതകവശം നോക്കാതെ വിവാഹം കഴിച്ച് വരുന്നവർക്ക് കുടുംബത്തിൽ ഭയങ്കര കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ വരുന്ന ഈ ചൊവ്വാഴ്ചത്തെ ദിവസം ചൊവ്വാഴ്ച വ്രതമെടുക്കുക. ഒരിക്കൽ വ്രതമെടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം സുബ്രഹ്മണ്യനും ഭാര്യയും കൂടെ ഒരുമിച്ചുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലത്. ചൊവ്വ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ്രേഷനുള്ളത്. അപ്പം അതിൻ്റെ നെഗറ്റിവിറ്റി കുറേയൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി നമുക്ക് ചൊവ്വാഴ്ച ദിവസം ഒരിക്കൽ വ്രതം നോക്കുക. ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ചിട്ടുള്ള വ്രതം നോക്കിയതിന് ശേഷം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഏറ്റവും നല്ലൊരു ഫലം നമുക്ക് ചൊവ്വാഴ്ചത്തെ ദിവസം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ഡനൂൽ ദോഷം, വസുമജദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അപ്പം ചൊവ്വാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അത് വളരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ദോഷത്തിന് കുറേയൊക്കെ പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ഏപ്രിൽ മാസം 17 1199 മേടമാസം 4 ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:15 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 12:19 1:50 മധ്യേയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:56 12:19 മധ്യേയാണ്. മുഹൂർത്തം വരുന്നത് 12:23 12:45 മധ്യേയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് 7:46 9:17 മധ്യേയാണ്. ഗുളികൻ ഉദയം 10:48 12:19 മധ്യേയാണ് ഗുളികൻ ഉദയം വരുന്നത്. ഈ പ്രത്യേകിച്ച് ബുധനാഴ്ച ആയിട്ടുള്ള ഒരു ദിവസവും അതേപോലെ തന്നെ ആയില്യം കൂടെയാണ്. ആയില്യം നക്ഷത്രവും ബുധനാഴ്ച ആയതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ്. എല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്തുകൂടാന്നല്ല, നമ്മൾ ഏതെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാം. അതിന് അഭിജിത്ത് മുഹൂർത്തം നോക്കി ചെയ്താൽ മതി. പ്രത്യേകിച്ച് വിവാഹത്തിനൊക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ്. പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുക, സുഹൃത്തുക്കളെ കണ്ടെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ്. പിന്നെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അത്ര ഗുണകരമല്ലാത്തൊരു ദിവസം കൂടിയാണ്. അതായിരുന്നാലും വിദ്യാഭ്യാസം, അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ ഈ ബുധനാഴ്ച. പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്, പുതിയൊരു ക്ലാസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ദിവസമാണ് അന്നത്തെ. ഏതെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ അത് ജോയിൻ ചെയ്യാം. പിന്നെ ആയുർവേദത്തിൽ നമ്മൾ മരുന്നൊക്കെ നിർമ്മിക്കുമ്പോൾ
ഇത് ഇന്നലെ തന്നെ ഞാൻ പേരലാ സ്വാമിയുടെ അടുത്തായിരുന്നു. അദ്ദേഹം കുറേ മെഡിസിൻസ് കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓരോന്നും നിർമ്മിക്കേണ്ട ഡേറ്റ് വരെയുണ്ട്. ആ ഡേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളനുസരിച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസുപുഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. രണ്ട് ദോഷങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ബുധനാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ രണ്ട് ദോഷങ്ങളാണുള്ളത്. അപ്പം അത് ഒന്ന് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പം എപ്പോഴും ഞാൻ മൃത്യുദോഷത്തിനെ കുറിച്ച് തോരാതെ നിങ്ങളോട് പറയുന്നുണ്ട്. പല വീടുകളിലും നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു വിഷയമാണ് മൃത്യുദോഷങ്ങൾ. യഥാവധി മൃത്യുദോഷങ്ങളുടെ പരിഹാരം നമ്മൾ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല വീടിൻ്റെ വാസ്തു എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാൻ വീട്ടിന് കഴിയും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. അപ്പം രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഫ്രഷ് മൈൻഡോടുകൂടി എണീക്കുമ്പോൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും. അതിനുവേണ്ടി നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളാവണം. നമ്മുടെ വീട് സൂട്ടബിളാവണം എങ്ങനെയാണ്? നമ്മുടെ ഒരു വീട് ഒരു ക്ഷേത്രമാക്കി മാറ്റുക. നമ്മുടെ വീട് വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ വീട് ഒരു ആരാധനാലയത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിൽ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ വീടെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് വീടും പരിസരവും എപ്പോഴും നീറ്റായിട്ട് ഉപയോഗിക്കുക. എപ്പോഴും നീറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട സകലമായ കുറേ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ കഴിയും. പല പല പ്രശ്നങ്ങളിൽ നിന്ന്, നമ്മളെ മാനസികമായിട്ട് അലട്ടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമ്പോൾ വീട് നമുക്ക് സൂട്ടബിളായി. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വീട് എപ്പോഴും നല്ല തുടച്ച് വൃത്തിയാക്കി വീടിനെപ്പോഴും ക്ലിയറാക്കി വയ്ക്കുക. അടുക്കും ചിട്ടയോടുകൂടി വീട്ടിനെ സൂക്ഷിക്കുക. നമ്മുടെ ബെഡ്റൂം ആയിരുന്നാലും ബെഡ്റൂമിലൊക്കെ ചെന്ന് കയറുമ്പോൾ വളരെ നല്ല ഡീപ്പ് സ്ലീപ്പൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ബെഡ്റൂമിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഫെങ്ഷുവിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകൾ ഒന്നും വരുത്താതെ തന്നെ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടായ എനർജി ലെവൽ കറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് ഏത് കാര്യവും എന്ത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വിതിൻ 24 hours തന്നെ ചേഞ്ച് അറിയാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് നാളത്തെ വിശേഷം ഞാൻ നല്ല രീതിയിൽ പറയുന്നത്, ഇന്ന് അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. ഉച്ച ശേഷം നാളെ നല്ല അതിനെക്കുറിച്ച് ഒരു ഒത്തിരി കാര്യങ്ങൾ, ഞാൻ കുറേ കാലം കൊണ്ട് അതിനെക്കുറിച്ച് ആ വീടിനെക്കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീടിൽ നിന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ പറയുന്നത് വീടിൻ്റെ ഫലവൃക്ഷങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാവ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്താണെന്ന് അറിയേണ്ടതെന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗമാണ് മാവ് നടുവാൻ ഏറ്റവും പവർഫുൾ, ഏറ്റവും ബെറ്റർ. വേറെ എവിടെ വേണോ നമുക്ക് നടാൻ പ്രശ്നമൊന്നുമില്ല. വടക്ക് ഭാഗത്ത് വീടിന് മാവ് ഉണ്ടെങ്കിൽ, മാവ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നല്ല, നല്ല ഓക്സിജൻ പ്രൊഡ്യൂസറും കൂടെയാണ് മാവ്. മാവിൻ്റെ പണ്ടുള്ള ആൾക്കാർ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നാണ് ധ്യാനം, ആല് മാവ് ഇങ്ങനെയുള്ളതിൻ്റെ ചുവട്ടിലിരുന്നാണ് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ മാവിൻ്റെ തടി തന്നെ കട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് ആ ദഹിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട്. ആ പുകയ്ക്ക് നല്ല എന്താ പറയുക, ഈ അന്തരീക്ഷത്തെ മലിനീകരിക്കുവാനുള്ള ഒരു ഇതില്ല, നല്ല പോസിറ്റീവാക്കുവാനാണ്. അതുകൊണ്ടാണ് ബോഡിയൊക്കെ ദഹിപ്പിക്കുമ്പോൾ എപ്പോഴും മാവിൽ ദഹിപ്പിക്കുന്നത്. അപ്പോൾ മാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷം അത്രയും പവർഫുള്ളാണ്. കാരണം വെച്ചാൽ ഒരു നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണാണ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി മാങ്ങ നിൽക്കുന്നെങ്കിൽ അതിൽ കുറേ കിളികൾ കൊണ്ടുപോകും അല്ലേ, കുറേ ഇത് കൊണ്ടുപോകും. ദേവന്മാർ പോലും അവിടെ വന്ന് അത് ഭക്ഷിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മാവിൽ അതിൻ്റെ മാമ്പഴം ദേവന്മാർ പോലും വന്ന് ഭക്ഷിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് മാവ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മാവ് നട്ടിട്ട് മാവിൻ്റെ ചുവട്ടിൽ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേസ്റ്റ്, അധികം വേസ്റ്റൊന്നും, അതായത് മീൻ കഴുകിയ വെള്ളം ഇങ്ങനെയുള്ളതെന്നെടുത്ത് മാവിൻ്റെ ചുവട്ടിൽ ഒഴിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ പവിത്രമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് മാവ്. വളരെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അത് അത്ര ഇതാണ്. മാവിൻ്റെ കുട്ടികളൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഉച്ച സമയത്തൊക്കെ തൊട്ടടുത്തുള്ള ചെറിയ മാവിൻ്റെ ചൂട്ടിലൊക്കെ ചെന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞു നോക്കും. ആ
നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് കുട്ടിയിൽ കിട്ടുന്നത്. മാവ് എന്ന് പറയുന്ന സാധനം നമ്മൾ വെറുതെ കളയാനുള്ള ഒരു ഐറ്റം അല്ല, അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ ഓരോ തടിക്ക് പോലും അത്രയും പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ട് മാമ്പഴത്തിനും ഒരു നല്ല എല്ലാം മാമ്പഴം നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ. നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണെങ്കിൽ ഒരു വർഷം ഇരുന്നാലും ഒരു കേടും ഉണ്ടാവാതിരിക്കാനുള്ള കെമിക്കലൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മാമ്പഴം കൂടിയാൽ രണ്ടോ മൂന്നാമത്തെ ദിവസം അത് പുഴുക്കും. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പം മാമ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുള്ള മാമ്പഴമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പം മാവ് എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ മാവ് നടുകയാണെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നടുക, അവിടെ നട്ട് അത് വളർത്തുക. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് മാവ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചെടുക്കും. നിങ്ങളൊരു ഒരു കാര്യമുണ്ട്, പറ്റുമെങ്കിൽ പത്താം ഉദയത്തിൻ്റെ അന്ന്, ഇനി എത്ര ദിവസമുണ്ട്, ഇനി മൂന്ന് ഇന്ന് രണ്ടായി, ഇനി ഒരു 8 ദിവസത്തിനകത്ത് 10ാം ഉദയം വരും. 10ാം ഉദയത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കൃഷി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. പറ്റുമെങ്കിൽ 10ാം ഉദയത്തിന് നിങ്ങളൊരു മാവ് വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ വടക്ക് ഭാഗത്ത് നടും. അത്രയും നല്ല പോസിറ്റീവാണ്, മറക്കരുത്. 10ാം ഉദയത്തിന് ഒരു മാവ് വാങ്ങി നിങ്ങളവിടെ നടണം. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും.